കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഡിംബൽ പറഞ്ഞ കഥ ഏവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരു സിനിമാ കഥ പോലെ തോന്നുന്ന അത്രയും ഹൃദയസ്പർശിയായ കഥയായിരുന്നു ഡിംബലിന്റെ ജീവിതത്തിൽ ഉണ്ടായത് സ്കൂൾ ജീവിതത്തിൽ കട്ടപ്പനയിൽ തനിക്കുണ്ടായിരുന്ന സുഹൃത്തിന്റെ കഥയായിരുന്നു ഡിംബൽ മറ്റുള്ളവർക്കായി പങ്കുവച്ചത് ആത്മസുഹൃത്തായ ജൂലിയറ്റിനൊപ്പമുള്ള തന്റെ കുട്ടിക്കാലവും അവർ ഒരുമിച്ച് സ്കൂളിൽ പോയതും വഴിയിലെ കാഴ്ചകളും സംസാരങ്ങളും അതോടൊപ്പം അവൾ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചതും ഒക്കെ കഥയിലുണ്ടായിരുന്നു വളരെ വികാരത്തോടെ അവതരിപ്പിച്ച കഥ ആദ്യമായി പറയുന്നു എന്നാണ് ഡിംബൽ പറഞ്ഞതെങ്കിലും ഒരു ആലോചന ഇല്ലാതെ വളരെ വ്യക്തമായിട്ടായിരുന്നു അത് അവതരിപ്പിച്ചത് ആ അവതരണ മികവും ശ്രദ്ധ നേടിയിരുന്നു കഥ വൈറലായതോടെ ചർച്ചയും ചൂടുപിടിച്ചു ആദ്യം സഹതാപത്തിൽ സോഷ്യൽ മീഡിയ കഥ ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് ജൂലിയറ്റിന്റെ യൂണിഫോമിൽ നിൽക്കുന്ന ഡിംബലിന്റെ ചിത്രങ്ങളായിരുന്നു വൈറലായത് അത് പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരുന്നു തന്റെ ഉറ്റ സുഹൃത്തിന്റെ സ്നേഹം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന താരത്തിന്റെ സ്നേഹത്തെ ബഹുമാനിച്ചുള്ള ആർമി ഗ്രൂപ്പുകൾ വരെ ഉണ്ടായിത്തുടങ്ങി അതായത് ഒറ്റ ദിവസം കൊണ്ട് ഡിംബലിന് ആരാധക പ്രവാഹമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സാഹചര്യം മാറി അതായത് സംഭവം നേരെ തിരിഞ്ഞു ആ കഥയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള പോസ്റ്റുകൾ ഡിംബൽ പറഞ്ഞ കഥ കളവാണെന്നും അതിൽ സത്യമില്ല എന്നും മറ്റുള്ളവരുടെ സഹതാപം നേടിയെടുക്കാൻ വേണ്ടി ഡിംബൽ തയ്യാറാക്കി പഠിച്ചു പറഞ്ഞ തിരക്കഥയാണെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റ് സഫ്വാൻ പി കെ എന്ന വ്യക്തിയുടെ പോസ്റ്റാണ് ഇത്തരത്തിൽ വൈറൽ ആയിരിക്കുന്നത് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാം പ്രീ പ്ലാൻഡ് ആണ് സിംബതി കിട്ടാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് കഥയും കൊണ്ട് വന്നിരിക്കുന്നു ഈ ടാറ്റു അടക്കം ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ച കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തി ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നു അതും ഈ ഡിസംബറിൽ തന്നെ അതിനു മുമ്പ് കൂട്ടുകാരുടെ ഓർമ്മ ഇല്ലായിരുന്നോ ഈ ബിഗ് ബോസ് ഓഡിഷൻ കഴിയാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നോ എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല ഇരുപത് കൊല്ലം മുമ്പ് ഏഴാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരുടെ യൂണിഫോം ആണെന്ന് പറഞ്ഞ് ഒരു പുതിയ യൂണിഫോം തയ്പ്പിച്ച് ഫോട്ടോ എടുക്കുന്നു ഇരുപത് വർഷം മുമ്പ് ഏഴാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയുടെ യൂണിഫോം ഇപ്പോൾ ഡിംബൽ ധരിച്ചപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ അന്ന് ആ കുഞ്ഞിന്റെ വലിപ്പം എന്തായിരുന്നു എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല മരിച്ച കൂട്ടുകാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പച്ചകുത്തി എന്നൊക്കെ പറഞ്ഞ് സെന്റി അടിച്ചു കണ്ടു ആ പച്ച കുത്തിയതും ബിഗ് ബോസ് ഓഡീഷന് ശേഷം ഇക്കഴിഞ്ഞ ജനുവരിയിലാണെന്നത് തികച്ചും യാദർശികം മാത്രം ബിഗ് ബോസ് ഓഡീഷൻ കഴിയുന്നു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നു മരിച്ച കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു കൂട്ടുകാരുടെ യൂണിഫോം ആണെന്ന് പറഞ്ഞ് പുതിയ ഡ്രസ് തയ്പ്പിച്ച് ഫോട്ടോ എടുക്കുന്നു അവിടെ നിന്നും കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു മനസ്സിലാക്കി ജനുവരിയിൽ പച്ച കുത്തുന്നു ഫെബ്രുവരിയിൽ ബിഗ് ബോസിൽ വരുന്നു എന്നിട്ട് ആ കഥന കഥ എടുത്തു വിളമ്പുന്നു സോഷ്യൽ മീഡിയയിൽ പി ടീമും അതേ കഥ വിവരിച്ച് സിംബി വാരിക്കൂട്ടുന്നു പോളി ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്